സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തന്റെ മഹത്വത്തിന്റെ വാസസ്ഥാനത്തേക്ക് ദൈവം തിരിച്ചു വരുന്നത് ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. പുതിയ ദേവാലയം, വീണ്ടെടുപ്പിന്റെ സമാരംഭം, തന്റെ ജനം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം നാഥൻ അവരെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഇൻ ഗ്യാദറിംഗ് ഇന്നലെ എസക്കിയൽ പറഞ്ഞതിന്റെ അനുബന്ധമെന്നോണം ഇന്ന് ഏഷ്യയുടെ അവസാന പാദം ഇതുതന്നെ നമ്മോട് പറയുകയാണ്. ഏഷ്യ 66:18 മുതൽ ഇന്നലെ എസക്കിയൽ 43:7 നാഥൻ പറഞ്ഞു, നിങ്ങളുടെ രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ട് ദേവാലയത്തെ അശുദ്ധമാക്കരുതെന്ന്. പകാർ, മൃതശരീരം എന്ന വാക്ക് മൃതകുടീരം, സ്മാരകസ്തംഭം എന്നിവയെ കുറിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. രാജചമയങ്ങളുടെ നശ്വരമായ പൊങ്ങച്ചങ്ങളുടെ നിഴൽപ്പടമല്ല ദേവാലയം. അവിടെ ദൈവമഹത്വത്തിന്റെ പ്രഭ പരക്കേണ്ടതുണ്ട്. ജനം ആ മഹത്വം അണിയേണ്ടതുമുണ്ട്. ഏഷ്യ 66:24 ഈ ഗ്രന്ഥത്തിന്റെ അവസാന വാക്യം ഇതുപോലെ, ദൈവത്തോട് മല്ലടിക്കുന്നവരുടെ മൃതശരീരങ്ങൾ പകാർ, അതിന്റെ ചിതറിക്കപ്പെട്ട കാഴ്ച അതിനെ ഒരു പാഠമാക്കിക്കൊണ്ടാണ് അവസാനിക്കുന്നത്. ദൈവം പാപിയുടെ നിത്യനാശം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാതലായ സന്ദേശം ഇവിടെ ഹനിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിലർ സന്ദേഹിക്കാറുണ്ട്. ഏഷ്യയുടെ ഗ്രന്ഥം ഇങ്ങനെയൊരു ഭീഷണമായ താക്കീതിൽ അവസാനിപ്പിക്കുന്നതിനെ അതുകൊണ്ട് ചില പണ്ഡിതർ വിശേഷിപ്പിക്കുന്നത് ഡെയ്മോണിഷേ മിസ്ക്ലാങ് എന്നാണ്, ആസുരമായ ഒരു പൊരുത്തക്കേടെന്ന്. സഹനദാസിന്റെ ഗീതങ്ങൾ കൊണ്ട് സുന്ദരമായ ഏഷ്യ പോലൊരു ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ ഇത്രയും ക്രൂരമായ ഒരു മുഖം ആരും പ്രതീക്ഷിക്കുന്നില്ല തന്നെ. സത്യത്തിൽ ഇത് ദൈവത്തിന്റെ ക്രോധാവേശമോ ദൈവം പാലിക്കുന്ന പകവീട്ടലോ അല്ല. ഒരിക്കലും മനസ്സു തിരിയാതെ, ദൈവത്തെ തേടാതെ തങ്ങളുടെ നാശത്തെ അനിവാര്യമാക്കുന്ന അധാർമികമായ മാനുഷിക നിലപാടുകളെക്കുറിച്ചാണ് ഇവിടെ താക്കിയത്. ജെറുസലേമിന്റെ വിളമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്നോം താഴ്വരയിലാണ് ഇങ്ങനെ ഈ മൃതശരീരങ്ങൾ ചിതറിക്കപ്പെടുന്നത്. ഇതൊരു രൂപകമാണ്, ഹിന്നോം താഴ്വര. നിഷ്കളങ്ക രക്തം അന്യദേവന്മാർക്ക് ബലിയായി ചൊരിഞ്ഞ ഒരിടം കൂടിയാണത്. ഹിന്നോം താഴ്വരയെ സൂചിപ്പിക്കുന്ന വാക്ക് ലോപിച്ചുണ്ടായ ഗഹന്ന എന്ന വാക്ക് നരകാഗ്നിയെ സൂചിപ്പിക്കാൻ നാഥൻ എത്രയോ ആവർത്തി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. കപടനാട്യക്കാരായ മതപ്രമാണികൾക്കും അതുപോലെ ഏറ്റവും എളിയവർക്ക് ഇടർച്ചയും തകർച്ചയും ഉണ്ടാക്കുന്ന പാതകൾക്കുമെതിരെയും ദൈവത്തെ മറന്നുകൊണ്ട് തങ്ങളുടെ തന്നെ വിജയസ്തംഭങ്ങൾ ഉയർത്താൻ ശ്രമിച്ചാൽ പകാർ, ജീവശ്വാസമണിയാത്ത മൃതശരീരങ്ങൾ പകാർ തന്നെയായി നാം മണ്ണടിയും. എസക്കിയൽ കണ്ട വരണ്ട അസ്ഥികളെക്കാളും നമ്മൾ വരണ്ടു പോകും. കാരണം ദൈവാത്മാവിന്റെ നിശ്വാസത്തിന് നേരെ നമ്മൾ സ്വയം അടച്ചു കളഞ്ഞവരാണ്. സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും നാഥനിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ജെറുസലേമിൽ സകല ജനത്തിനും വേണ്ടിയുള്ള അടയാളം നെഷ് ദൈവം ഉയർത്തുമെന്ന് ഏശയ്യ ഈ ഭാഗങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 60:1, 62:2, 62:10 ഭൂമിയിലെ സർവ്വജനതയും അന്ന് ദൈവിക മഹത്വം തേടി വരും, ദൈവിക മഹത്വം അണിയുകയും ചെയ്യും. യോഹന്നാൻ 12:32 നാഥൻ തന്റെ കുരിശുമരണത്തെയാണ് ഇങ്ങനെ എല്ലാവരെയും തന്നിലേക്ക് ചേർത്തണയ്ക്കുന്ന അടയാളമായി കുറിക്കുന്നത്. പക്ഷേ നാഥൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടും സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചിട്ടും അതിൽ നിന്ന് കുതിറി മാറുന്ന ജെറുസലേം എന്നും അവന്റെ നോവായിരുന്നു. മത്തായി 23:37, ലൂക്ക 13:34 അവൾ തന്റെ സമാധാനത്തിന്റെ കാരണങ്ങൾ ഗൗനിക്കാതെ പോകുന്നു. ലൂക്ക 19:41 അതുകൊണ്ട് തന്നെ ഒരിക്കലും അനുദപിക്കാതെ അറിഞ്ഞ സത്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ അനിവാര്യമായ പതനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എസക്കിയൽ പറയുന്നൊരു കാര്യമുണ്ട്, ദുഷ്ടർ ഒരിക്കലും സമാധാനം അനുഭവിക്കില്ല എന്ന്. ജെറുസലേമിന്റെ വിളമ്പിൽ ഗഹന്നായുടെ വിഷപ്പുക ഉയരുകയാണ്. സർവ്വജനതയും ദൈവത്തെ തേടുമ്പോഴും ദൈവത്തിന്റെ ആദ്യ പ്രണയമായ അവിടുത്തെ ജനം അവനിൽ നിന്ന് ഓടി അകലുന്നു. ഇന്ന് സങ്കീർത്തനം 117 ഏറ്റവും കുറിയ വാക്കുകളിൽ സർവ്വജനത്തെയും ഇസ്രായേലിന്റെ സ്തുതി വഴികളിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ക്രിസ്തു യഹൂദരിൽ നിന്നായിരുന്നിട്ടും സർവ്വജനത്തിനും ദൈവകരുണയുടെയും മഹത്വത്തിന്റെയും നിധാനമായി മാറിയെന്ന് ശ്ലീഹ വിവരിക്കുമ്പോൾ റോമർ 15:8 ഈ സങ്കീർത്തനത്തെയും ആധാരമാക്കി സംസാരിക്കുന്നുണ്ട്. ഇന്നലെ വിശുദ്ധ ബെർണാർഡിന്റെ വാക്കുകളിൽ നാം ശ്രദ്ധിച്ചല്ലോ, ദൈവം നമുക്ക് പരീക്ഷണങ്ങളും അപമാനങ്ങളും അനുവദിക്കുമ്പോൾ അത് നമ്മെ എങ്ങനെ വിനീതരാക്കുന്നുവെന്നും, നീതിമാന്മാർ പുത്രസഹജമായ സ്വാതന്ത്ര്യത്തോടെ അതിനോട് സംവദിക്കുന്നുവെന്നും. ഇന്ന് ഹെബ്രായർ 12:5 ദൈവിക ശിക്ഷണം, ഡിസിപ്ലിൻ എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് ശിക്ഷയല്ല, നീതിമാന്റെ സഹനം ക്രിസ്തുവിന് എന്നും അനുരൂപമാണ്. കാരണം സഹനങ്ങൾ എന്നത് എല്ലാ ദൈവമക്കളുടെയും മാറ്റമില്ലാത്ത ഓഹരിയാണ്, ശ്രീഹ പറയുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതോർത്താൽ
ദൈവത്തിന് പാപമില്ലാത്തൊരു പുത്രനുണ്ടായിരുന്നു. എന്നാൽ സഹനമില്ലാത്ത ഒറ്റ മക്കൾ പോലുമില്ലായിരുന്നു. സഹനം നമ്മെ വീണ്ടെടുക്കുന്നു, സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെയൊരു ദൈവിക പാഠ്യ പദ്ധതിയാണ് സഹനം. ഈ സ്നേഹശിക്ഷണങ്ങളോടാണ് നാം കയ്യറുത്തും മറുതലിച്ചും പായുന്നത്. സ്വന്തം വിജയക്കുടികൾ പാറിക്കാൻ കുരിശെന്ന് വിജയസ്തംഭത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ വിജയസ്തംഭങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കില്ല. എന്നാൽ കുരിശെന്ന വിജയസ്തംഭം നമ്മെ നിത്യമരണത്തിൽ നിന്ന് എപ്പോഴും രക്ഷിക്കുന്നു. നാം ആദ്യമേ കണ്ട ആ വാക്പൊരുത്തം പോലെ പഗാർ, മൃതശരീരം, സ്മാരകസ്തൂപം. നമ്മുടെ അപമാനങ്ങളും സഹനങ്ങളും എത്ര കഠിനമാകുമ്പോൾ പോലും അത് മരണത്തോളം എത്തുന്നില്ലല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്. അപമാനങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്കായി മരിച്ച നമ്മുടെ സഹോദരനായ ക്രിസ്തുവിനെ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവൻ വഴി നാം എല്ലാം ദൈവമക്കളായിത്തീർന്നു. ദൈവത്തിൻ്റെ ശിക്ഷണം എന്നത് പിതൃസഹജമായ അവിടുത്തെ വാത്സല്യത്തിൻ്റെ പ്രകാശനം തന്നെയാണ്. അത് അനുഭവിക്കുമ്പോൾ മധുരതരമായിരിക്കില്ല, പക്ഷേ അതിൻ്റെ ഫലം എന്നും ശാന്തിദായകമാണ്. ഏറേനിക്കോൺ എന്ന് ശ്ലീഹ പറയുന്നു. ആദ്യം പറഞ്ഞത് ഓർക്കുമല്ലോ, ദുഷ്ടൻ ഒരിക്കലും ശാന്തി നുകരില്ല എന്ന്. ഇന്ന് ലൂക്ക 13:22 മുതൽ 30 വരെ നാഥൻ ജെറുസലേമിനെ സമീപിക്കുകയാണ്. അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള നാടുകളിലൂടെ അവൻ നടക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞതുപോലെ ബലഹീനമായ കാൽമുട്ടുകളെ അവൻ ബലിഷ്ഠമാക്കുന്നുണ്ട്. തളർന്നവരെ താങ്ങിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകൾ ജെറുസലേമിലേക്ക് നോക്കുമ്പോൾ വിങ്ങുന്നു, നിറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സമയം ആ ചോദ്യം അവൻ്റെ ഹൃദയത്തെ ഭേദിക്കുന്നത്. കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? സാധാരണ നിലയ്ക്ക് ആ ചോദ്യം ശുദ്ധമായ അസംബന്ധമാണ്. കാരണം സർവരുടെയും രക്ഷയ്ക്കായി വന്നവനാണ് ക്രിസ്തു. അവൻ്റെ രക്ഷാകര ശക്തി എല്ലാത്തിനെയും പൊതിഞ്ഞു നിൽക്കുവാൻ ശക്തവും പര്യാപ്തവുമാണ്. പക്ഷേ അപ്പോഴും അവനറിയാം എല്ലാവരും തൻ്റെ രക്ഷയെ പുൽകില്ല എന്ന്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, രക്ഷയെ തള്ളിക്കളയാനും കൂടിയുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് നാഥൻ ഇടുങ്ങിയ വാതിലിൻ്റെ കഥ പറയുന്നു. വാതിലടക്കുന്നതിന് മുൻപ് കയറി ചെല്ലേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നു. വാതിലടച്ചു കഴിഞ്ഞാൽ നാഥൻ പറയും, ഞാൻ നിങ്ങളെ അറിയില്ല എന്ന്. യഹൂദരുടെ വിശ്വാസധീരന്മാരും സർവ്വജനതയും ഒരുമിച്ച് വരുന്ന ദൈവസന്നിധിയിൽ നമുക്ക് അങ്ങനെ ഇടമില്ലാതെ വരും, നമുക്ക് മാത്രം. അങ്ങനെ നാം പുറത്തു കടന്ന് വിലാപത്തിൻ്റെയും പല്ലുകടിയുടെയും തളങ്ങളിലേക്ക് താഴ്ന്നു പോകും. ഇസ്രായേൽ തള്ളിക്കളഞ്ഞതിനെ വിജാതിയർ കൈനീട്ടി സ്വീകരിക്കുമ്പോൾ ഇതുപോലെ ഒരു കല്ലുകടിയും പല്ലുകടിയും ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 13:44 മുതൽ